ലവ് ജിഹാദ് പരാമര്ശത്തില് വിവാദം കത്തിനില്ക്കെ കോടഞ്ചേരിയില് സിപിഎം വിശദീകരണ യോഗം ഇന്ന് മിശ്രവിവാഹം സമൂഹത്തിന് മാതൃകയാണെന്ന പാര്ട്ടിയെ തിരുത്തി ഡിവൈഎഫ്ഐ രംഗത്തെത്തി ലവ് ജിഹാദ് എന്ന മുൻ എംഎല്എ ജോര്ജ് എം തോമസിന്റെ നിലപാടിൽ കടുത്ത വിമർശനമാണ് ഡിവൈഎഫ്ഐ ഉയർത്തുന്നത് വലിയ വിവാദമായ ഈ വിഷയത്തിൽ സി പി എം വിശദീകരണ യോഗം ഇന്ന് നടക്കാനിരിക്കെ കൂടുതൽ വിവരങ്ങൾ വിപിൻ സി വിജയൻ നൽകും കോഴിക്കോട് നിന്ന് വിപിൻ പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിച്ചത് അവിടെ ഒരു സാമൂഹിക സ്പർദ്ധ വളർത്താനിടയാക്കി വലിയ പ്രശ്നങ്ങൾക്കിടയാക്കി അതൊരു ലവ് ജിഹാദാണെന്നൊക്കെ അവിടുത്തെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് മുൻ എം എൽ എ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറയുമ്പോൾ അത് എല്ലാവരിലും ആദ്യം ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത് പക്ഷേ ഡിവൈഎഫ്ഐ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടല്ലോ ഇന്നിപ്പോൾ വിശദീകരണ യോഗം നടക്കുന്നു എങ്ങനെ വിശദീകരിക്കാൻ കഴിയും ഇങ്ങനെ ഒരു നിലപാട് പാർട്ടി എടുത്തതിനെ ശ്രീജ ഈ ജ്യോസ്നയുടെയും ഷിജിൻ്റെയും വിവാഹം മിശ്ര വിവാഹത്തെ ചൊല്ലിയുള്ള ഒരു ഒരു തർക്കം അത് സി പി എമ്മിനെ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് കാരണം ആ ഒരു വിവാഹം അവിടെ ഉണ്ടായിട്ടുള്ള സാമുദായിക സ്പർദ്ധ അതിലൊന്നും സി പി എമ്മിന് പങ്കില്ല അതെല്ലാം തന്നെ മാറ്റിവെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഇന്ന് വിശദീകരണ യോഗം സംഘടിപ്പിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കായിരുന്നു കോടഞ്ചേരിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗം നടക്കാനിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് മുൻ എം എൽ എയുമായ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അംഗം കൂടിയായിട്ടുള്ള ജോർജൻ തോമസിൻ്റെ പരാമർശം വരുന്നത് ഈ ലൌജിഹാദ് എന്നത് ഒരു വസ്തുതയാണ് പാർട്ടി രേഖകളിൽ തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് അവിടുത്തെ ഒരു മതമൈത്രി തകരാൻ ഇവരുടെ വിവാഹം ഇടയാക്കി എന്നുള്ള വലിയ വിവാദമായിട്ട് ഒരു പരാമർശം വരുന്നത് ഇതിനെ പിന്നീട് സി പി എം തന്നെ തള്ളിപ്പറയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം ആദ്യം അത് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹൻ മാഷിയെ വിളിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ആ കാര്യങ്ങളാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് വിവാഹം കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പ്രായപൂർത്തിയായ രണ്ടുപേർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ തരത്തിലുള്ള ഭരണഘടനാ അവകാശവുമുണ്ട് അതിനെ മറ്റൊരു രീതിയിൽ ും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്നാൽ എന്തുകൊണ്ട് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ ഈ രീതിയിൽ അതിനെക്കുറിച്ച് പറയുന്നു എന്നതിനെ സംബന്ധിച്ച് പി മോഹനും വ്യക്തമായി അതിൽ നിന്ന് പറഞ്ഞില്ല ഒപ്പം തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്തത് പിന്നീടാണ് കൂടി ഡിവൈഫ്ഐയുടെ കുറച്ചൊരു നിലപാട് വരുന്നത് ഈ ലൌജിഹാദ് എന്നുള്ളതിനെ കണക്കുകൾ സഹിതം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തള്ളിപ്പറഞ്ഞതാണ് മിശ്രവിവാഹത്തിന് എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനവും ഡിവൈഫ് നൽകും ഇതിനു മുൻപും ഡിവൈഫയുടെ പ്രാദേശികവും സംസ്ഥാന നേതാക്കളടക്കം മിശ്രവിവാഹം കഴിച്ചിട്ടുള്ളവരെ ാണ് ഇവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നൽകും എന്നും ഡിവൈഎഫ്ഐയും പറയുന്നുണ്ട് ഇനി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കടക്കം കാര്യത്തിലുള്ള നിലപാടാണ് ഇനി അറിയാനുള്ളത് കാരണം ഏതൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ജില്ലാ സെക്രട്ടറിയായിട്ട് അംഗം തന്നെ പറയേണ്ടി വരുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നടക്കുന്ന സാമുദായികമായിട്ടുള്ള തർക്കത്തിലേക്ക് പിന്നെ അതൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ജോർജം തോമസ് അങ്ങനെ ഒരു നിലപാടെടുത്തു എന്ന് നമുക്ക് മനസ്സിലാവും അത് തിരുവമ്പാടിയുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ മത സാഹചര്യത്തിൽ നിലപാടായി കൂടി വേണമെങ്കിൽ കണ്ടൂടെ ഇത് അവിടെ ഒരു പാർട്ടി ഒരു ചെറിയ രീതിയിൽ പ്രതിസന്ധിയിലാവുന്നുണ്ടോ ആഹ് സഭയെ തള്ളി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സഭയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു നിലപാടെടുത്താൽ അത് രാഷ്ട്രീയമായി തിരിച്ചടി എന്നൊരു ആശങ്കയൊക്കെ ഇങ്ങനെ ഒരു നിലപാടെടുത്തതിന് പിന്നിലുണ്ടോ തീർച്ചയായും ശക്തമായിട്ട് സഭയ്ക്കൊക്കെ ഒരു പേരോട്ടമുള്ള സ്ഥലം തന്നെയാണ് തിരുവമ്പാടി അവിടെ ഇത്തരത്തിൽ ഇതിനും ഇപ്പം സഭയുടെ ആളുകൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു ഈ വിവാഹത്തെ ശക്തമായി എതിർക്കുന്നു ഈ കുട്ടിയുടെ പിതാവ് കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ പിതാവ് കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു പോലീസ് പൂർണ്ണമായും ഈ കുട്ടിയോട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാൻ നിർബന്ധിക്കുന്നു അത് കോടതിയിൽ വെച്ച് പോലും നിർബന്ധിച്ചു എന്നുള്ളതാണ് പിന്നീട് ഷിജിൻ തന്നെ വ്യക്തമാക്കുന്നത് അപ്പോൾ ആ സാഹചര്യം ിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആ സഭയുടെ ആളുകൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചടക്കം നൽകിയ ഒരു കാര്യത്തിൽ സി അതിൽ കൃത്യമായി അവിടുത്തെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നിലപാട് എടുത്തു എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുക പക്ഷെ ഈ ലവ് ബന്ധപ്പെട്ട കാര്യത്തിൽ അത് പാർട്ടി രേഖകളിൽ തന്നെ ഇതാണ് പറയുന്നത് അതായത് ആ നിലപാട് ഇത്ര പ്രശ്നമായിരുന്നില്ല ഒരു പക്ഷേ ഈ നിലപാട് ഇത്ര വലിയൊരു പ്രശ്നമാകുമായിരുന്നില്ല പക്ഷെ പ്രശ്നം സൃഷ്ടിച്ചിരിക്കുന്നത് പാർട്ടിയും മുഖ്യമന്ത്രിയും ഒരു കാര്യം എങ്ങനെ ജോർജ്ജം തോമസ് പറഞ്ഞു എന്നതാണ് വലിയ വിവാദമായത് എന്തായാലും ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നുണ്ട് ആ യോഗത്തിൽ പാർട്ടി എങ്ങനെ ഈ സംഭവങ്ങളെ വിശദീകരിക്കുന്നു എന്ന് നമുക്കും കാത്തിരുന്ന് കാണാം